നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ 2024 സെപ്റ്റംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച ദിവസം. ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രാധാന്യമുള്ള 5 അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫർമേഷൻ മുഴുവനായും കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, മിന്നൽ അതുപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള ബസ്സുകളെ കുറഞ്ഞ നിരക്കുള്ള ബസ്സുകൾ ഒരു കാരണവശാലും മറികടക്കരുതെന്ന് KSRTC മാനേജ്മെൻറ്റിൻ്റെ പുതിയ ഉത്തരവ്. സൂപ്പർ ഫാസ്റ്റ് ഹോൺ മുഴക്കിയാൽ ഫാസ്റ്റ് അതുപോലെ തന്നെ ഓർഡിനറി ബസ്സുകൾ വഴി കൊടുക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നത്. ഡ്രൈവർമാർക്ക് മാത്രമല്ല കണ്ടക്ടർമാർക്കും ഇക്കാര്യത്തിൽ KSRTC മാനേജ്മെൻറ്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിവേഗം സുരക്ഷിതമായി നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തുന്നതിനാണ് കൂടുതൽ ടിക്കറ്റ് നിരക്ക് നൽകി യാത്രക്കാർ ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ബസ്സുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് ജീവനക്കാർ മറക്കരുത്. അതുകൊണ്ട് തന്നെ റോഡിൽ അനാവശ്യ മത്സരം വേണ്ട എന്നും KSRTC MD ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ കർശന നടപടിയുണ്ടാകും. താഴ്ന്ന ശ്രേണിയിൽപ്പെട്ട ബസ്സുകൾ മിന്നൽ അടക്കമുള്ള ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള ബസ്സുകൾക്ക് വശം നൽകാതിരിക്കുന്നതും മത്സരിച്ച് മറികടക്കുന്നതുമായിട്ടുള്ള ധാരാളം പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് പ്രകാരം മിന്നൽ സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് കൂടുതലുള്ള ബസ്സുകൾ വരികയാണെങ്കിൽ മറ്റ് ബസ്സുകൾ വഴിമാറി കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അല്ല എന്നുണ്ടെങ്കിൽ കർശനമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടി വരും. ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, രാജ്യത്തെ പൗരന്മാരുടെ ആധാർ പാൻ കാർഡ് വിശദാംശങ്ങൾ ഉൾപ്പെടെ സ്വകാര്യ വിവരങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തി പ്രദർശിപ്പിച്ച നിരവധി വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാൻ നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കമ്പ്യൂട്ടർ ഏജൻസി റെസ്പോൺസ് ടീം കണ്ടെത്തിയ സുരക്ഷാ ലംഘനങ്ങൾക്ക് പിന്നാലെയാണ് ഈ ഒരു നീക്കം. വ്യക്തിഗത വിവരങ്ങൾക്ക് പിന്നാലെ വ്യക്തിഗത വിവരങ്ങളിലേക്ക് അനധികൃത ആക്സസ് അനുവദിക്കുന്നതുൾപ്പെടെ നിരവധി സുരക്ഷാ വീഴ്ചകളാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെ ആധാർ പാൻ കാർഡ് വിശദാംശങ്ങൾ ഉൾപ്പെടെ ചില വെബ്സൈറ്റുകൾ പ്രദർശിപ്പിക്കുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കേന്ദ്രത്തിൻ്റെ ഈ ഒരു പുതിയ നടപടി വന്നിരിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കേരളത്തിൽ വരും ദിവസങ്ങളിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ 6 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, കോട്ടയം ജില്ലയിലെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക് കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ അംഗങ്ങളുടെയും KYC മസ്റ്ററിംഗ് ഒക്ടോബർ 1 വരെ നടത്താം. ഞായറാഴ്ച 29 മസ്റ്ററിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2024 ഓഗസ്റ്റ് 5 മുതൽ നാളിതുവരെ റേഷൻ കടയിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ വ്യക്തികളും 2024 ഫെബ്രുവരി 3 മാസങ്ങളിൽ ആദ്യഘട്ടത്തിൽ ഇപോസ് വഴി KYC അപ്ഡേഷൻ ചെയ്തവരും റേഷൻ കടയിലെത്തി വീണ്ടും KYC മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. എന്നാൽ 2024 ഓഗസ്റ്റ് 5 മുതൽ നാളിതുവരെയുള്ള ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ച് റേഷൻ വാങ്ങിയ അംഗങ്ങൾ ഒഴികെയുള്ള മറ്റ് അംഗങ്ങൾ റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് നടത്തണം. ഇനി ഏറ്റവും ഒടുവിലത്തെ 5-ാമത്തെ അറിയിപ്പായി പങ്കുവയ്ക്കുന്നത്, മിനിമം വേതന നിരക്ക് പരിഷ്കരിച്ച് കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവ് നന്നായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് അസംഘടിത മേഖലയിലുള്ളവർക്ക് മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചത് സഹായകരമാകും എന്നാണ് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. 2024 ഒക്ടോബർ 1 മുതൽ മിനിമം വേതന നിരക്ക് പ്രാബല്യത്തിൽ വരും. കെട്ടിട നിർമ്മാണം, ലോഡിംഗ്, അൺലോഡിംഗ്, വാച്ച് ആൻഡ് വാർഡ് സ്വീപ്പിംഗ്, ക്ലീനിംഗ്, ഹൗസ് കീപ്പിംഗ്, ഖനനം, കൃഷി തുടങ്ങിയ വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് പുതുക്കിയ വേതനം പ്രയോജനപ്പെടും. പുതിയ പരിഷ്കരണ പ്രകാരം ഏരിയ 7 വരുന്ന നിർമ്മാണം, ശുചീകരണം തുടങ്ങിയ മേഖലകളിലെ അവിദഗ്ധ തൊഴിലാളികൾക്ക് പ്രതിദിനം 783 രൂപ ലഭിക്കും. ഇപ്രകാരം പ്രതിമാസം 20,358 രൂപയായിരിക്കും ലഭിക്കുക. അർദ്ധ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് പ്രതിദിനം 868 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 22,568 രൂപയാണ് പ്രതിമാസം ലഭിക്കുക.
വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്കും ക്ലറിക്കൽ തൊഴിലാളികൾക്കും പ്രതിദിനം 954 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതിമാസം 24804 രൂപയാണ് ലഭിക്കുക. ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ ആയുധധാരികളായ വാച്ച് ആൻഡ് വാർഡ് എന്നിവർക്കും പ്രതിദിനം 1035 രൂപയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതിമാസം 26910 രൂപ. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതിയിരിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.